അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ, നമ്മളെല്ലാവരും കൂടെ എക്സൈറ്റഡ് ആയില്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, നമ്മളെല്ലാവരും കൂടെ പറമ്പിൽ വന്നിരിക്കുകയാണ്. പറ എന്താണ് വിശേഷം? എന്താ വിശേഷം? എന്താ കൊതുകടി കൊള്ള നോക്കണട്ടാ. അപ്പോൾ നമ്മളിന്ന് പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ കറിയാണ്. നമ്മുടെ വീട്ടിലാവശ്യത്തിനുള്ള മഞ്ഞൾ നമ്മൾ തന്നെ പറമ്പിൽ നിന്ന് വലിച്ച് ഉണക്കി പൊടിച്ച് എടുത്ത് വയ്ക്കും. പുഴുങ്ങിയിട്ട് പൊടിച്ചിട്ട് സൂക്ഷിച്ച് അങ്ങനെ ഒരു കൊല്ലത്തേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിനുവേണ്ടി വന്നിരിക്കുകയാണ്, മഞ്ഞൾ പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും നമ്മൾ കൊടുക്കും. അപ്പോൾ അതാണ് സാധാരണ എല്ലാ വർഷം ചെയ്യുന്നത്. അപ്പോൾ ഒരു വേനൽക്കാലം തുടങ്ങുന്ന ഈ ഒരു സമയം മാർച്ച് ഏപ്രിലേക്ക് ആകുമ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്, വലിയ സ്റ്റാർട്ട് ചെയ്യാറ്. എന്നിട്ട് ഉണക്കും, ഉണക്കിയിട്ട് പുഴുങ്ങാതോ പുഴുങ്ങിയിട്ട് ഉണക്കും, എന്നിട്ട് പൊടിക്കും. ആ യെസ്, എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ഞൾ പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവൾ ആദ്യമായിട്ട് പറമ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അവൾ ആദ്യമായിട്ടാണോ പറമ്പിൽ ഒന്നുണ്ട്? ആ യെസ്. അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും കാണിച്ചു തരാം. മുജീബാക്കിന്ന് മുജീബാക്കനെയും കാണിച്ചു തരാം. മുജീബാക്കൻ നമ്മുടെ കസിനാണ്. മുജീബാക്കയുടെ വൈഫ് നമ്മളെ വീഡിയോയിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. മുത്തുമോളുടെയും കുഞ്ഞുട്ടിയുടെ ബർത്ത്ഡേയുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഷാഹിന. ഷാഹിനും മോൻ ഇച്ചുമോനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും മുജീബാക്ക് ഈ വീട്ടിൽ വരുന്നുണ്ട്, നമുക്ക് കാണാം, പരിചയപ്പെടാം. കുറച്ചധികം പണി ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഫുഡ് ഉണ്ടാക്കേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കപ്പുഴുക്കാണ്. ചക്ക നമ്മുടെ പറമ്പിൽ നിന്ന് ഇട്ടിട്ട് നമ്മൾ പുഴുക്കായിട്ട് ഉണ്ടാക്കുകയാണ്, അതാണ് പരിപാടി. അപ്പോൾ ഉമ്മ ആയിരിക്കും അതിൻ്റെ ഇൻചാർജ്, ഫുഡിൻ്റെ ഇൻചാർജ്. ബാക്കി എല്ലാവരും മഞ്ഞൾ പറയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഉണ്ടെന്നുള്ളത്. ഉപ്പ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ബാക്കി ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. മുജീബാക്കി ഉണ്ട്, ഇച്ചുമോനുണ്ട് കേട്ടോ. മുജീബാക്ക നമ്മുടെ കസിനാണ്. മുജീബാക്ക ഇത് ഇച്ചുമോൻ. ഹായ് പറയടാ ഇച്ചുമോൻ. ഇവനെല്ലാ വീഡിയോയും എത്ര വട്ടം കാണും മുജീബാക്ക? മുജീബാക്ക താജിൽ വർക്ക് ചെയ്യുന്നു, താജിലെ മാനേജറാണ് കേട്ടാ. മുജീബാക്കയുടെ വൈഫ് ഷാഹിന വേറെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുത്തുമോളിനെയും കുഞ്ഞുട്ടിയുടെ ബർത്ത്ഡേ വീഡിയോയിൽ ഷാഹിനയും ഇച്ചുമോനും ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മുജീബാക്ക കേട്ടോ. മുജീബാക്ക നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. മുജീബാക്ക ഒരു 3-4 ദിവസം ലീവിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ കൂടി അല്ല മുജീബാക്ക? മുജീബാക്ക ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പറമ്പിലേക്ക്, പണിക്കും പിന്നെ ചക്കിടാനും കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുള്ളൂ. മുജീബാക്കയാണ് ഫുള്ള് പണിയുടെ ഇൻചാർജ്. അപ്പോൾ ആദ്യം നമ്മുടെ എന്താ പരിപാടി? ചക്കിട. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചക്കിടാൻ പോവാണ് കേട്ടോ. ചക്കിട്ടതിന് ശേഷം ചക്ക നന്നാക്കാൻ മടലിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ മഞ്ഞൾ പറിക്കണത്. ആ അത് മുകളിലത്തെ ആ അതിടാം. ആ അതെ അതെ, അതായത് വിളഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ചക്കന്റെ മുള്ളി വിരിയുന്നില്ലേ? ആ അതെ, ഇത് മുള്ളി വിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കി, ഇത് അടുത്തടുത്ത മുള്ളിരിക്കണത്, ഇത് വിരിഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഇത് വിളഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇതോ ഈ ചക്ക ഇതും ആവുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൂളെടുത്ത് തുന്നിച്ചു നോക്കാന്ന് പറയും. തുന്നിച്ചു പോയി കഴിഞ്ഞാൽ അതിനകത്ത് ചൊളയുടെ കളർ മഞ്ഞയാണെങ്കിൽ ആയിട്ടുണ്ട്, വെള്ളയാണെങ്കിൽ ആയിട്ടില്ല. അങ്ങനെയാണ്. ചേക്കത് എങ്ങനെ അറിയാം ഇതൊക്കെ? പണ്ട് കോട്ടയംകാരൻ. ചക്കമരം കണ്ടോ? ചക്കമരം പടച്ചളിയായിട്ട് ചിരിച്ചു. ആരെയൊക്കെ ചിരിക്കണ്ടല്ലേ? മനസ്സിലായില്ലേ? എന്റെ ചളിയായിട്ട് ചിരിക്കാനുള്ള ആൾക്കാരിന് മനസ്സിലായില്ലേ? ബേബി നമ്മുടെ പറമ്പിൻ്റെ അതിര് എന്ന് പറയണത് ഇവിടെ നിന്ന് ഇങ്ങനെ തൊട്ടാണ്. അപ്പൊ ഈ പ്ലാവാണ് ശരിക്കും അതിര്, മരമാണ് അതിര്, വേറെ വേലികളൊന്നും ഇല്ല കണ്ടാ. ഈ മരം പിന്നെ പ്ലാവ് കണ്ടാ, വരി വരിയായിട്ട് പ്ലാവ് കണ്ടാ. അപ്പോൾ മൂത്തുണ്ടല്ലോ മുജീബാക്ക ഉണ്ടല്ലേ? വലിച്ചിട്ടോ. അവിടെ ചക്ക തൊടാൻ പോണോക്കി. തൊട്ടോക്കി, തൊടിയിക്ക് ചക്ക, തൊടിയിക്ക്. ചക്ക തൊട്ടോ. ചക്കമത്തോട്ട കയ്യല്ലേ? അപ്പൊ നമുക്കൊരു ടെന്റ് അടിച്ചോടെ താമസിക്കല്ലേ? കൊച്ചിനെ കൊണ്ട് നീ വരുമോ? എന്നെ കൊണ്ടാണ്ട് വരില്ലപ്പോ. ആ കുട്ടി സമ്മതിക്കില്ല അല്ലേ കുഞ്ഞു? ആ സമ്മതിക്കില്ല ഞങ്ങള്. അപ്പോൾ നമ്മൾ ചക്കടൽ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചക്ക നന്നാക്കണം, ശേഷം നമ്മളിനി മഞ്ഞൾ പറിക്കാനുള്ള കാര്യങ്ങളിൽ കിടക്കുകയാണ്. ഇവിടെ ഒരു ബബ്ലൂസ് നാരങ്ങ ഉണ്ട് കേട്ടോ, നമുക്കൊന്ന് പൊട്ടിക്കാം. തൊട്ടിതാമ എടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ വെട്ടിത്തിന്നാണ്. ഇതാണ് നമ്മുടെ ഷെഡ് ഇടാ, നമ്മുടെ സാധനങ്ങൾ വെക്കാനും ഷീറ്റ് വരെയും. പിന്നെ രണ്ട് മെഷീനുണ്ട്, ഷീറ്റ് അടിക്കുന്ന മെഷീനുണ്ട്. ഫസ്റ്റ് ഇത് തന്നെ അടിക്കുക, പ്ലെയിൻ, അതിനുശേഷം അച്ച് അല്ലേ വരാം. ഈ ഒരു ഷേപ്പാണ് എന്നിട്ട് ഷീറ്റിൻ്റെ ഒരു പാറ്റേൺ വരാം. അപ്പോൾ ഇതാണ് ഈന്തിൻ്റെ കായ കേട്ടോ, വളരെയധികം ഔഷധ ഗുണമുള്ള കായാണ് കേട്ടോ. അത് ഇത് നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഒരുപാട് പേര് കൊടുക്കാറുണ്ട്. ഭയങ്കര ഡിമാൻഡാണ് ഈ സാധനത്തിന്. നമ്മുടെ ഫാമിലീസിനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നമ്മൾ അവർക്കെല്ലാവർക്കും പൊടിച്ച് കൊടുക്കാറുണ്ട്. എന്ത് ബി കൊച്ചിന് റാഗി കുറുക്ക് കഴിക്കണ്ടേ? അവള് വെള്ളം കുടിക്കണ്ടേ? ഇതൊക്കെ മഞ്ഞൾ തണ്ടാണ്. അപ്പോൾ അവിടെ നോക്കി നമ്മളാണ്ട് കളക്കും. ആ ഇവിടെ നമ്മൾ വൃത്തിയൊന്നുമില്ല, നമ്മൾ വെറുതെ ഇടുന്നുള്ളൂ. ഒരു കൃഷി പോലെയല്ലല്ലോ നമ്മളെ, നമ്മളിതിനു വേണ്ടി എഫേർട്ട് ഒന്നും എടുക്കണില്ല. എല്ലാ വർഷം വന്ന് പറിക്കാന്ന് മാത്രമേ ഉള്ളൂ. മഞ്ഞൾ പറിക്കുന്ന നോക്കണോ? കണ്ട മഞ്ഞൾ കണ്ട, തൊട്ടേക്ക് തൊത്തു തൊത്തു തൊത്തു. ആപ്പിൾ ആദ്യമായിട്ട് പറിച്ച മഞ്ഞളാണ്. പൈനാപ്പിൾ മരം കാണിച്ചു കൊടുക്കും. ആപ്പിൾ നോക്കൂ, പൈനാപ്പിൾ നോക്കൂ. ആപ്പിൾ പൈനാപ്പിളിൽ പാമ്പുണ്ടാവും, പക്ഷെ ഞാൻ നോക്കാം അവിടെ പാമ്പുണ്ടാവും. പാമ്പില്ല, പോരെ കാണിച്ചു കൊടുത്തോ. കുഞ്ഞു പൈനാപ്പിൾ നോക്കി ഇറങ്ങട്ടോ. അപ്പൊ ഉമ്മോടെ ചക്കയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ചക്ക ഫുൾ എടുത്തില്ല അമ്മ. ആപ്പിൾ ആപ്പിൾ ചക്ക നോക്കണോ? ചക്ക നോക്കണോ? ഉമ്മതേ ചക്ക നന്നാക്കില്ലമ്മ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ക്ലീൻ ആക്കണ. കാൽമ വീണു, കാൽമ വീണു, കാൽമ വീണു. അപ്പൊ നമ്മള് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മഞ്ഞൾ വരെ പുരോഗമിച്ചോണ്ടിരിക്കാണ്. നമ്മള് ഒരു ചാക്ക് മഞ്ഞള് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അപ്പോൾ ഏകദേശം നമ്മൾ മഞ്ഞൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചക്കരെ ഉമ്മതെ കഴുകിയിട്ട് അരിഞ്ഞ് കഴുകിയിട്ട് അടുപ്പത്തിട്ടു എന്നാണ് പറയണത്. നമുക്ക് ചെന്ന് നോക്കാം. നല്ല വിശപ്പുണ്ട്. കാലത്ത് രണ്ട് അപ്പം കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 11 ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. മാ എത്ര സമയം പിടിക്കും? ആ അരമണിക്കൂർ പിടിക്കും ചക്കാൻ. മൊത്തൊരു 1 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിയും. നല്ല വിശപ്പുണ്ട് മാ. അപ്പോൾ ഇതേ നമ്മുടെ ചക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. തീ ഒന്നേ കത്തുന്നുണ്ട്, തീ ഒന്ന് നീക്കണമല്ലോ. ചായ തളച്ചിട്ടുണ്ട് കേട്ടോ. ആ നല്ല ചൂട്. ആ എന്ത് അതെ അവളെ ഉറങ്ങിട്ടോ. ചക്കായമ്മ ചക്കായി തേങ്ങ ഒഴിക്കണം. തേങ്ങ ഒതുക്കിയത് എന്തോടി പെട്ടല്ലേ. ഓ ഏതൊരു പൊട്ടിക്കണമ്മ ഇത് പൊട്ടിക്കല്ലേ. ഓ നല്ല വില്ലല്ലേ. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്, തുടയ്ക്കാം. ചക്ക ഏറെക്കുറെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡി ആവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിനി ചക്ക കടുക് പൊട്ടിക്കാൻ പോവാണ്. അടിപൊളി നല്ല മണല്ലേ. അപ്പോൾ അത് ചക്കപ്പുഴുക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കാൻ പോവാണ്, എല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്. നമ്മളെല്ലാവരും കൂടെ 2 ചാക്ക് മഞ്ഞൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുജാക്ക് നന്നായി ടയർഡായിട്ടാ. മുജാക്ക് കാര്യമായിട്ട് പണിയെടുത്ത് മുജാക്കായിരുന്നു. ബാക്കി എല്ലാവരും ആ മുജാക്കും പിള്ളേരും ആ ഞങ്ങളോ കിളക്കൽ ഫുള്ള് മുജാക്കല്ലേ. രസണ്ടാ കൊച്ചുറങ്ങണോണ്ട് അവൾക്ക് കറക്റ്റ് കഴിക്കാൻ പറ്റണില്ല. ഞാൻ വാരി കൊടുക്കുകയാണ്. വിജയക്ക് എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. വിജയക്ക് ആര്യൊരു പണിയെടുത്താണ് കേട്ടോ. നന്നായി കളച്ചിട്ടുണ്ട്, നന്നായി വയ്യാണ്ടായിരുന്നു വിജയക്ക. നല്ല വെയിലുണ്ടായിരുന്നു. ഉമ്മ അടിപൊളി കേട്ടോ, ചക്ക അടിപൊളി സൂപ്പർ. ഉമ്മക്കാണ് ഫുൾ ക്രെഡിറ്റ്. അടിപൊളിയുണ്ട്. മോള് പിന്നെ കഴിക്കുന്നില്ലല്ലേ? ഞാൻ വായിൽ വെച്ചെന്നല്ലേ കഴിക്കണുള്ളൂല്ലേ. ഉമ്മാക്ക് ഞാൻ വാരിത്തട്ടെ? ഉമ്മാക്ക് വാരി കൊടുക്കണ ഇഷ്ടമില്ല. ആരെങ്കിലും ഉണ്ടാക്കിയ ഉള്ളിവട, ഉഴുന്നുവട അത്തരം സാധനങ്ങളൊന്നും ഉമ്മ കഴിക്കില്ല. പക്ഷെ പൊറോട്ട കഴിക്കും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറ? അവള് 2ാമത്തെ മണിയാണ് പറമ്പിൽ വരുന്നത്. ആപ്പിളാണെങ്കിൽ ആദ്യം ഇടയാണ് പറമ്പിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. 2 ചാക്ക് മഞ്ഞൾ നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉണക്കണം, പൊടിക്കണം, പുഴുങ്ങണം, ഉണക്കണം, പൊടിക്കണം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി കഴിച്ചു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ സാധനങ്ങളൊക്കെ ഓടിയണം. കുറച്ച് ഞങ്ങൾ ഇറങ്ങി നടക്കാനുണ്ട്, ഇറങ്ങാനുണ്ട്. സമയം ഇപ്പം ഏകദേശം അല്ല, കറക്റ്റ് 12:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. കൂടുതൽ വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ബൈ.